ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പ്രധാനമായും ചർച്ച ചെയ്യുന്നത് ബി എ പൊളിറ്റിക്കൽ സയൻസിലെ പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് ഇൻട്രൊഡക്ഷൻ എന്ന പേപ്പറിലെ സിസ്റ്റം അപ്രോച്ചിനെ പറ്റിയാണ്. സിസ്റ്റം അപ്രോച്ച് അഥവാ വ്യവസ്ഥിതി സമീപനം എന്താണ് എന്നാണ് ഈ വീഡിയോയിൽ നോക്കുന്നത്. സിസ്റ്റം അപ്രോച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ, രാഷ്ട്രതന്ത്രശാസ്ത്രം പഠിക്കുന്നതിനായി രൂപീകരിച്ചിട്ടുള്ള ആധുനിക സിദ്ധാന്തങ്ങളിൽ അഥവാ മോഡേൺ സിദ്ധാന്തങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സിസ്റ്റം തിയറി അഥവാ വ്യവസ്ഥിതി സമീപനം എന്ന് പറയുന്നത്. രാഷ്ട്ര തന്ത്രജ്ഞന്മാർ ഈ സമീപന രീതി കടമെടുത്തത് ജീവശാസ്ത്രത്തിൽ നിന്നുമാണ്. അതായത് പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റുകൾ സിസ്റ്റം അപ്രോച്ച് എന്ന സമീപന രീതി കടമെടുത്തത് ജീവശാസ്ത്രത്തിൽ നിന്നുമാണ്. ഇവരുടെ അഭിപ്രായത്തിൽ എല്ലാ വിഷയങ്ങളും ജനറൽ നാച്ചുറൽ സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ നാച്ചുറൽ സയൻസുകളും നാച്ചുറൽ സിസ്റ്റത്തിൻ്റെ ഉപവിഭാഗമാണ്. അതുകൊണ്ട് രാഷ്ട്രതന്ത്രശാസ്ത്രം വിശാലമായ സാമൂഹ്യ വ്യവസ്ഥിതിയുടെ ഒരു ഉപവിഭാഗമാണ് എന്നാണ് വ്യവസ്ഥിതി സമീപനത്തിൻ്റെ വക്താക്കൾ വാദിക്കുന്നത്. എല്ലാ വ്യവസ്ഥിതിക്കും ഘടനകളും അതുപോലെ തന്നെ ഉപഘടനകളുമുണ്ട്. ഒരു വ്യവസ്ഥിതിയുടെ ഘടകങ്ങളും ഉപഘടകങ്ങളും പ്രവർത്തിക്കുന്നത് ഇൻപുട്ട്, ഔട്ട്പുട്ട്, ഫീഡ്ബാക്ക് എന്നീ മൂന്നിൻ്റെയും സഹായത്താലാണ്. ഒരു വ്യവസ്ഥിതിക്കുള്ളിൽ നിന്നുകൊണ്ട് രാഷ്ട്രവ്യവസ്ഥിതി പ്രവർത്തിക്കുന്നത്. അതായത് ഒരു വ്യവസ്ഥിതിക്കുള്ളിൽ നിന്നുകൊണ്ടാണ് രാഷ്ട്രവ്യവസ്ഥിതി പ്രവർത്തിക്കുന്നത്. സമൂഹത്തിൻ്റെ വിവിധ താല്പര്യങ്ങൾ, ദാറ്റ് മീൻസ് ഡിമാൻഡ്, വ്യവസ്ഥിതി സ്വീകരിക്കുന്നു. സമൂഹത്തിന് ധാരാളം താല്പര്യങ്ങളുണ്ടാകും. എന്തൊക്കെയാണ്? നല്ല ആരോഗ്യം, അതുപോലെ തന്നെ നല്ല ആരോഗ്യ സൗകര്യങ്ങൾ, ഗതാഗത സൗകര്യങ്ങൾ, നല്ല ജോബ് ഓപ്പർച്യൂണിറ്റി, തൊഴിലവസരങ്ങൾ, അതുപോലെ തന്നെ മിനിമം കൂലി, മിനിമം വേജസ് എക്സെട്ര തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ സമൂഹത്തിനുണ്ട്. എന്താണ് ഇപ്പോൾ പറയുന്നത്? സമൂഹത്തിൻ്റെ വിവിധ താല്പര്യങ്ങളെ വ്യവസ്ഥിതി സ്വീകരിക്കുന്നു. ഓക്കെ, സമൂഹത്തിൽ നിന്നും ഉയർന്നു വരുന്ന ഇത്തരം നിരവധി ആവശ്യങ്ങൾക്ക് ധാരാളം സപ്പോർട്ടുകളും ഉണ്ടാവും. അതായത് സപ്പോർട്ടുകളെ പറ്റി പറയുകയാണെങ്കിൽ, വോട്ട് ചെയ്യുക, നികുതി അടയ്ക്കുക, നിയമങ്ങൾ പാലിക്കുക, രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുക തുടങ്ങിയവയെല്ലാം ഇതിന് ഉദാഹരണങ്ങളാണ്. ഈ ഡിമാൻഡുകളെയും സപ്പോർട്ടുകളെയുമാണ് ഡേവിഡ് ഈസ്റ്റിൻ ഇൻപുട്ട് എന്ന് വിളിക്കുന്നത്. വ്യവസ്ഥിതിയിൽ നിന്നും ഇങ്ങനെ സ്വീകരിക്കുന്ന ഇൻപുട്ടുകളെ നിരവധി ചർച്ചകൾക്കും പരിഗണനകൾക്കും ശേഷം ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾ, തീരുമാനങ്ങൾ, നിയമങ്ങൾ തുടങ്ങിയവയായി മാറ്റി ഔട്ട്പുട്ടുകളാക്കി മാറ്റുന്നു. എന്തൊക്കെയാണ്? വ്യവസ്ഥിതിയിൽ നിന്നും ഇങ്ങനെ സ്വീകരിക്കുന്ന ഇൻപുട്ടുകളെ നിരവധി ചർച്ചകൾക്കും പരിഗണനകൾക്കും ശേഷം ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾ, തീരുമാനങ്ങൾ, നിയമങ്ങൾ തുടങ്ങിയവയാക്കി മാറ്റി, അതായത് ഔട്ട്പുട്ടുകളാക്കി മാറ്റുന്നു. ഔട്ട്പുട്ട് ഗുണദോഷ സമ്മിശ്രമായിരിക്കും. ഇത് ചാക്രികവുമായിരിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് സിസ്റ്റം അപ്രോച്ചിൽ പ്രധാനമായും പറയുവാനുള്ളത്. ഇപ്പോൾ ഒരു വ്യവസ്ഥിതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് തന്നെ ഇൻപുട്ട്, ഔട്ട്പുട്ട്, ഫീഡ്ബാക്ക് എന്നീ മൂന്ന് കാര്യങ്ങളാണ് എന്നാണ്. അതായത് മൂന്ന് ഉപഘടകങ്ങളാണ് എന്നാണ് സിസ്റ്റം തിയറിയിൽ ഏറ്റവും പ്രധാനമായും പറഞ്ഞു വെക്കുന്നത്. എന്താണ് സിസ്റ്റം തിയറിയുടെ ഘടകങ്ങളും ഉപഘടകങ്ങളും പ്രവർത്തിക്കുന്നത്? ഇൻപുട്ട്, ഔട്ട്പുട്ട്, ഫീഡ്ബാക്ക് എന്നീ മൂന്നിൻ്റെയും സഹായത്താലാണ് എന്നാണ് സിസ്റ്റം അപ്രോച്ച് പ്രധാനമായും പറയുന്നത്. ഓക്കെ, ഡേവിഡ് ഈസ്റ്റിനാണ് ഈ സിദ്ധാന്തത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വക്താവ്. ഇത്രയും കാര്യങ്ങളാണ് വ്യവസ്ഥിതി സമീപനത്തിൽ പ്രധാനമായും പറയുവാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ലൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവരോടും ബൈ.